നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് സമൂഹമാധ്യമങ്ങളുടെയും സാധാരണക്കാരുടെയും ഒക്കെ തന്നെ കയ്യടികളായിരുന്നു ഒരു ജഡ്ജിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് സാധാരണക്കാരായ ജനങ്ങൾക്കു വേണ്ടി നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഒരുപക്ഷെ പലയിടങ്ങളിലും കണ്ണടയ്ക്കുമ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പോലെയുള്ള നീതി നടപ്പാക്കേണ്ട നീതിവാന്മാർ അത് കൃത്യമായി നടപ്പിലാക്കുമ്പോൾ കിട്ടുന്നത് ഇത്തരം കയ്യടികൾ തന്നെയാണ് ഒരു സാധാരണ മനുഷ്യന്റെ ജീവന് ആപത്ത് വരുത്തുന്ന തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് പോലും അത് വലിയ രീതിയിലുള്ള ആപത്ത് വരുത്തുമെന്ന് ഇതിനു മുൻപുമുള്ള പല വാർത്തകൾ കണ്ടും കേട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കൊല്ലം നഗരത്തിൽ ചിന്നക്കടലിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ നിമിഷ നേരം കൊണ്ട് ഹൈക്കോടതി ജഡ്ജിയുടെ ഇടപെടലിനെ തുടർന്ന് നീക്കം ചെയ്തതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നത് ജസ്റ്റിസ് നിങ്ങൾ ഇത് ചെയ്തത് നന്നായി ഇത് കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉണ്ടായിരിക്കണം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പോലെയുള്ള ദേവശബ്ദങ്ങൾ ശബ്ദങ്ങൾ വേണം നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ വേണ്ടത് താങ്കളുടെ ഈ പ്രവൃത്തി അഭിനന്ദർഹം തന്നെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇറങ്ങി നിന്ന് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു മേയർ ഇറങ്ങി നിന്ന് ചെയ്യേണ്ട കാര്യം താങ്കൾക്ക് താങ്കൾ ചെയ്തതും അതൊരു മാതൃകയാക്കണം ബാക്കിയുള്ളവർ എന്നുകൂടി കാണിച്ചു കൊടുത്തതിനും വളരെയധികം നന്ദി ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ഇദ്ദേഹമെങ്കിലും ഉണ്ടല്ലോ ഇവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് യാതൊരുവിധ കേടുപാടുകളും വരുത്താതെ അദ്ദേഹത്തിന്റെ നിത്യ ജീവിതത്തിന് യാതൊരുവിധ തടസ്സവും ഇല്ലാത്ത ഇത്തരം ബോർഡുകൾ എല്ലായിപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നത് സാധാരണക്കാരായ റോഡിൽ കൂടി നടക്കുന്ന കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനക്കാർക്കും മാത്രം ബുദ്ധിമുട്ടുള്ള ഈ കാര്യം അത് ശ്രദ്ധയോടെ മനസ്സിലാക്കി അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച താങ്കൾക്ക് വലിയൊരു അഭിനന്ദനം ഇതുപോലെ ആയിരിക്കണം കേരളത്തിലെ മുക്കിലും മൂലയിലുമുള്ള ഫ്ലക്സ് ബോർഡുകൾ മാറ്റാൻ ഈ ഒരു ധൃതി കാണിച്ചിരുന്നുവെങ്കിൽ കേരളം എന്നെ നന്നായി പോയേനെ എന്നും നാട്ടുകാർ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ കോടതി സമുച്ചയ ശിലാസ്ഥാപനത്തിന് എത്തിയതായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അപ്പോഴാണ് ഈ ബോർഡുകൾ കാണാൻ സാധിച്ചത് ബോർഡുകൾ ഉടൻ തന്നെ മാത്രമെന്ന കർശന നിർദ്ദേശമാണ് കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചുവരുത്തിയാണ് ജഡ്ജി നടപടിയെടുത്തത് റോഡരികിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കരുത് എന്നാണ് കോടതിയുടെ ഉത്തരവ് എന്നിട്ടും ആ ഉത്തരവിനെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ പോലീസും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇതിനു മുന്നിൽ തേരാപ്പാറ നടന്നിട്ടും ഇതൊന്നും തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നിട്ടുമില്ല യാത്രക്കാരുടെ കാഴ്ച മറിച്ച് ഫ്ളക്സ് ബോർഡുകൾ നിറഞ്ഞ ചിന്നക്കട റൌണ്ടും പരിസരവുമാണ് കൊല്ലത്ത് കോടതി സമുച്ചയ ശിലാസ്ഥാപനത്തെത്തിയ ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ നേരിൽ കണ്ടത് ഉടനടി ഉടൻ കോർപ്പറേഷൻ അധികൃതരെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ബോർഡുകൾ മാറ്റാൻ നിർദ്ദേശിച്ചിരുന്നു പിഴ ഈടാക്കുമെന്ന ജഡ്ജിയുടെ താക്കീതിന് പിന്നാലെ ഫ്ളക്സ് ബോർഡുകൾ ഒരു മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്തു രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം നൂറുകണക്കിന് ഫ്ളക്സ് ബോർഡുകളാണ് ചിന്നക്കടയിൽ ഉണ്ടായിരുന്നത് നഗരത്തിൽ മറ്റിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളും അടിയന്തരമായി മാറ്റണമെന്ന് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട് കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ജഡ്ജി തന്നെ നേരിട്ടിറങ്ങേണ്ടി വരുന്നത് നിയമ സംവിധാനത്തോട് അധികൃതർ കാണിക്കുന്ന അനാദരവിന്റെ തെളിവാണ് എന്ന ആക്ഷേപവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട് അതേസമയം ഫ്ളക്സ് ബോർഡുകൾ മുഴുവൻ മാറ്റിയ ചിന്നക്കടയിൽ പിന്നാലെ തന്നെ വീണ്ടും ഒരു ബോർഡും പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇപ്പോൾ അതും എടുത്തു മാറ്റിയിരിക്കുന്ന ഘട്ടമാണ് ഉണ്ടായിരിക്കുന്നത്